പുതിയ നേതൃത്വയും മുമ്പങ്ങുമില്ലാത്ത ഐക്യവുമൊക്കെയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ പറക്കാൻ തയ്യാറെടുക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകളൊക്കെ രാഹുൽ ഗാന്ധിയുമായി നടത്തിക്കഴിഞ്ഞു അതിനിടയിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായ കെ സി വേണുഗോപാൽ തനിക്ക് ആലപ്പുഴയിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ആലപ്പുഴ സുരക്ഷിതമല്ല എന്ന വിലയിരുത്തലിലാണ് കെ സി വേണുഗോപാൽ ഉള്ളത് കഴിഞ്ഞ രണ്ടു തവണയും വിജയിച്ച ആലപ്പുഴ മണ്ഡലം വിട്ട് ഇക്കുറി പുതിയ മണ്ഡലത്തിലേക്ക് കെ സി ചേക്കേറും എന്ന വാർത്തകൾ സജീവമായി കഴിഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ അത് ചർച്ചയുമായി രാഹുൽ ഗാന്ധിയെ കണ്ട് കെ സി വേണുഗോപാൽ തന്നെ തനിക്ക് ആലപ്പുഴയ്ക്ക് പകരം വയനാട് മണ്ഡലം നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചതായാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കെ വേണുഗോപാൽ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ രാഹുൽ ഗാന്ധി അത് നൽകും എന്ന് തന്നെയാണ് കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ സൂചിപ്പിക്കുന്നത് കാരണം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാക്കി കെ സി വേണുഗോപാലിനെ ഉയർത്തിക്കൊണ്ടുവന്നു കർണാടകയിലടക്കം കോൺഗ്രസിന്റെ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് കെ സി വേണുഗോപാലായിരുന്നു അതുകൊണ്ട് കെ സിയെ പോലെ ഒരു നേതാവ് ലോക്സഭയിൽ പ്രതിനിധിയായി ഉണ്ടാകണമെന്ന് രാഹുൽ ഗാന്ധിക്ക് നിർബന്ധമുണ്ട് അതിനാൽ കെ സി ആവശ്യപ്പെട്ടാൽ ആ സീറ്റ് ഏതാണോ അത് നൽകിയതിനു ശേഷം മാത്രമേ രാഹുൽ ഗാന്ധി മറ്റുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ അധികവും അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ നിന്ന് വയനാട്ടിലേക്കുള്ള കെ സിയുടെ റ്റം കോൺഗ്രസിനുള്ളിൽ സജീവ ചർച്ചയായി കഴിഞ്ഞു വയനാട് എം പി ആയ എം ഐ ഷാനവാസിക്കുറി മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അതിനു പകരം ഷാനിമോൾ ഉസ്മാനെ വയനാട്ടിൽ മത്സരിപ്പിക്കും എന്നായിരുന്നു ഒരു ധാരണ നേരത്തെ ഉരുത്തിരിഞ്ഞു വന്നത് കാരണം കെ പി സി സിയുടെ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റുമാരെ നിയോഗിച്ചപ്പോഴും ഷാനിമോൾ ഉസ്മാന് പ്രാതിനിധ്യം ലഭിച്ചില്ല രാഹുൽ ഗാന്ധി കേരള താല്പര്യമുള്ള നേതാവ് കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ അതുകൊണ്ട് തന്നെ ഷാനിമോൾക്ക് ഒരു സുരക്ഷിത മണ്ഡലം നൽകുമെന്നും കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ തന്നെ മത്സരിക്കുമെന്നുമുള്ള ഒരു പ്രാഥമിക ധാരണ ഉണ്ടായിരുന്നു പക്ഷേ മണ്ഡലത്തിൽ നേരത്തെ രാഹുൽ ഗാന്ധി തന്നെ മുൻ മുൻകൈയ്യെടുത്തുള്ള ഒരു ഏജൻസി കേരളത്തിൽ നടത്തിയ സർവേയിലും ആലപ്പുഴയിൽ കെ സിയുടെ നില പരിങ്ങലിലാണ് എന്ന റിപ്പോർട്ടുകളാണ് വന്നത് ഈ പ്രളയ ദുരന്തം ഉണ്ടായ വേളയിലും കെ സി വേണുഗോപാലിന്റെ ആലപ്പുഴയിലെ ഇടപെടൽ അത്ര സജീവമായിരുന്നില്ല എന്നും അത് ആക്ഷേപങ്ങൾക്ക് ഇടനൽകിയിട്ടുണ്ട് എന്നും കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു റിപ്പോർട്ടും ലഭിച്ചിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കെ സിക്ക് അത്ര സുരക്ഷിതമല്ല എന്ന വിലയിരുത്തൽ പൊതുവേ പാർട്ടിക്കും പിന്നീട് കെ സി വേണുഗോപാലിനും ഉണ്ടായി അതുകൊണ്ടാണ് വയനാട്ടിൽ ഷാനവാസ് മത്സരിക്കുന്നില്ലെങ്കിൽ താൻ മത്സരിക്കാം എന്നുള്ള നിലപാട് കെ സി വേണുഗോപാൽ സ്വീകരിച്ചത് ഇതിന് അദ്ദേഹം പ്രാഥമികമായി അദ്ദേഹത്തിന്റെ സുഹൃത്തായ വണ്ടൂർ എം എൽ എ മുൻ മന്ത്രിയുമായി എ പി അനിൽകുമാറുമായി ചർച്ചകൾ നടത്തി വണ്ടൂർ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമാണ് വയനാട് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഏറനാട് മണ്ഡലത്തിന്റെ എം എൽ എ കൂടിയായ മുസ്ലിം ലീഗിന്റെ പി കെ ബഷീർ അടക്കമുള്ളവർ എം ഐ ഷാനവാസിനെ മത്സരിപ്പിക്കുന്നതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഷാനവാസിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ടത് കോൺഗ്രസിന് അത്യാവശ്യവുമായിരുന്നു പി കെ ബഷീറിനോടും ലീഗിലെ ഉയർന്ന നേതാക്കളോടുമൊക്കെ എ പി അനിൽകുമാർ തന്നെ ആശയവിനിമയം നടത്തുകയും കെ സി വേണുഗോപാലാണെങ്കിൽ തങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള നിലപാട് ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വരുമ്പോൾ കെ സി വേണുഗോപാലിൻ്റെ പേര് ഉയർന്നു വരുമ്പോൾ ലീഗ് തടസ്സവാദം ഉന്നയിക്കില്ല ദേശീയ തലത്തിലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയും തടസ്സവാദം ഉന്നയിക്കില്ല കാരണം രാഹുൽ ഗാന്ധിക്ക് വളരെ പ്രധാനപ്പെട്ട നേതാവാണ് കെ സി വേണുഗോപാൽ എന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷേ ഷാനിമോൾ ഉസ്മാന്റെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പ് ഈ വിഷയത്തിൽ ഉയരാൻ സാധ്യതയുണ്ട് കാരണം കെ പി സി സിയിൽ പോലും തനിക്ക് പരിഗണന ലഭിച്ചില്ല ഒരു സുരക്ഷിത സീറ്റ് ഇത്തവണ ലഭിക്കുമെന്ന് കരുതിയതും കെ സി വേണുഗോപാൽ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു ധാരണ അവരുടെ ഇടയിലുണ്ട് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾക്കിടയിലും ഈ അമർഷം നിലനിൽക്കുന്നുണ്ട് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കാരണം നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ചാലക്കുടിയും തൃശ്ശൂരും പി സി ചാക്കോയ്ക്ക് വേണ്ടി വച്ചുമാറിയത് രണ്ട് സീറ്റുകളും നഷ്ടപ്പെടുത്താൻ കാരണമായി എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അതുപോലെ ഇത്തവണയും ഈ സീറ്റുകളുടെ വച്ചുമാറ്റം ആലപ്പുഴയും വയനാടും നഷ്ടപ്പെടുത്താൻ ഇടയാക്കുമോ എന്ന ആശങ്കയും കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട് ഷാനിമോൺ ഉസ്മാന് വയനാടിന് പകരമായി നൽകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ആലപ്പുഴയോ ആറ്റിങ്ങലോ ആണ് അവർ അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിൽ നിന്ന് വയനാട്ടിലേക്ക് മാറി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം നേരത്തെ സൂചിപ്പിച്ച ആ സാധ്യതകൾക്കൊപ്പം തന്നെ നല്ല പോരാട്ടത്തിന് ഇത്തവണ മികച്ച സ്ഥാനാർത്ഥിയെ ആലപ്പുഴയിൽ സി പി എം അണിനിരത്തും എന്നുള്ളത് തന്നെയാണ് പൊളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബി മന്ത്രി തോമസ് ഐസക് എ എം ആരിഫ് എം എൽ എ ഡിവൈഎഫ്ഐ നേതാവായ മനു സി പുളിക്കൻ തുടങ്ങിയവരുടെ പേരുകളാണ് സി പി എം അവിടെ പരിഗണിക്കുന്നത് ഇവരിൽ ആര് വന്നാലും പോരാട്ടം കടുത്തതാകുമെന്നും സി പി എം ഒരു രാഷ്ട്രീയ ബലാബലത്തിന് തയ്യാറായാൽ അവിടെയുള്ള മണ്ഡലങ്ങളിലുള്ള സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും സ്വാധീനം അത് ഓട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ കെ സി വേണുഗോപാലിനെ സുന്ദരമായി മലർത്തിയടിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം സി പി എം കേന്ദ്രങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ സുരക്ഷിത മണ്ഡലം തേടുന്നു ആ സുരക്ഷിത മണ്ഡലം വയനാടാണ് രാഹുൽ ഗാന്ധിയുടെ പച്ചക്കൊടി കെ സി വേണുഗോപാൽ ലഭിച്ചു കഴിഞ്ഞു ലീഗിൻ്റെ ആശീർവാദവുമുണ്ട് അപ്പോൾ നഷ്ടമാകുന്നത് ഷാനിമോൾ ഉസ്മാനും ആ സീറ്റ് മോഹിച്ചിരുന്ന ഷാനിമോൾ ഉസ്മാൻ ആയിരിക്കും എന്നതാണ് ഒരു യാഥാർത്ഥ്യം